യോഗിയെ പുകഴ്ത്തി രംഗത്ത് വന്നിരിക്കുകയാണ് നരേന്ദ്രമോദി. ബലാത്സംഗ കേസുകൾ ദിനം പ്രതി പെരുകുന്ന ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സർക്കാരിന് കീഴിൽ സ്ത്രീകളുടെ സുരക്ഷ വർദ്ധിച്ചെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാദം. 5 വർഷം മുൻപ് വ്യാപാരികൾ കൊള്ളയടിക്കപ്പെട്ടിരുന്നുവെന്നും സ്ത്രീകൾക്ക് വീടിന് പുറത്തിറങ്ങാൻ പോലും സാധിക്കില്ലായിരുന്നുവെന്നും മോദി പ്രസ്താവിച്ചു. നിയമത്തിന് മുകളിലാണെന്ന് കരുതുന്ന മാഫിയകളെയും ഗുണ്ടകളെയും യോഗി സർക്കാർ നിയമത്തിന്റെ അർത്ഥം പഠിപ്പിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP യുടെ ഇരട്ട എഞ്ചിൻ സർക്കാർ സബ്കാ സാത്ത് സബ്കാ വികാസ് ഉറപ്പാക്കി കർഷകരിൽ നിന്ന് റെക്കോർഡ് അളവിൽ ഭക്ഷ്യധാന്യം സംഭരിക്കുക എന്നതാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചിരുന്നത്. ഞങ്ങൾ ഈ ലക്ഷ്യം നേടിയിട്ടുണ്ട്. MSP സംഭരണത്തിൽ കഴിഞ്ഞ തവണ ഇരട്ടിയിലധികം വർധനവുണ്ടായെന്നും മോദി പറഞ്ഞു. സംസ്ഥാനത്ത് സ്ഥാപിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകൾ കർഷകർക്ക് പുതിയ വരുമാനം സൃഷ്ടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP സർക്കാർ നിയമത്തിന്റെ അർത്ഥം പഠിപ്പിച്ചുവെന്നും ഇപ്പോൾ ഗുണ്ടകൾ അധികാരത്തിലെത്തി നഷ്ടപ്പെട്ട സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും സമാജ്വാദി പാർട്ടിയെ സൂചിപ്പിച്ച മോദി പറയുകയുണ്ടായി. 5 വർഷം മുൻപ് ഓരോ ദിവസവും സംസ്ഥാനത്ത് നിന്ന് ആളുകൾ കുടിയേറുന്നു എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. തട്ടിക്കൊണ്ടുപോകലും മോചനദ്രവ്യം ആവശ്യപ്പെടലും ഇടത്തരക്കാരുടെയും വ്യാപാരികളുടെയും ജീവിതം തകർത്തു. കഴിഞ്ഞ 5 വർഷത്തിനിടെ യോഗി സർക്കാർ സംസ്ഥാനത്തെ ഈ അവസ്ഥയിൽ നിന്ന് കരകയറ്റി. ആളുകൾ സ്വപ്നം കാണുന്നുവെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഉറങ്ങുന്നവർക്കാണ് സ്വപ്നങ്ങൾ വരുന്നത്. ഉണർന്നിരിക്കുന്നവർ പ്രതിജ്ഞയെടുക്കുന്നു. യോഗി അത്തരമൊരു നേതാവാണ്. നിശ്ചയദാർഢ്യത്തോടെയാണ് യോഗി പ്രതിജ്ഞയെടുക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാ ദിവസവും തന്റെ സ്വപ്നത്തിൽ വരുന്നെന്ന് പറഞ്ഞ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ പരാമർശത്തോടായിരുന്നു മോദിയുടെ പ്രതികരണം. പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചതിനാൽ ഏത് മാർഗത്തിലൂടെയും അധികാരത്തിൽ തിരിച്ചെത്താനുള്ള അവസരമാണ് പ്രതിപക്ഷം തേടുന്നതെന്ന് മോദി പറഞ്ഞു. നേരത്തെ സമാജ്വാദി പാർട്ടി നേതാവ് ആദിൽ ചൗധരി തന്റെ പാർട്ടി അധികാരത്തിൽ വന്നാൽ പ്രതികാരം ചെയ്യുമെന്ന് പ്രസ്താവിച്ചിരുന്നു. കോവിഡ് സമയത്ത് കിടക്കയും മരുന്നും ഓക്സിജനും നൽകാത്തതിന് പൊതുജനങ്ങൾ BJPയോട് പ്രതികാരം ചെയ്യുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. അതേസമയം സംസ്ഥാന സർക്കാർ എല്ലാവർക്കും സുരക്ഷ ഉറപ്പാക്കിയെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പറയുകയുണ്ടായി. 2017 മുൻപ് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ 1-ഉം 2-ഉം ഘട്ടങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പിൽ ക്രമസമാധാന നില ഒരു വെല്ലുവിളിയായിരുന്നു. ഇപ്പോൾ ഈ മേഖലകളിൽ സുരക്ഷിതത്വത്തിന്റെയും സുരക്ഷയുടെയും നല്ല അന്തരീക്ഷമുണ്ട്. പെൺകുട്ടികൾ സുരക്ഷിതരാണെന്ന് തന്നെയാണ് വീണ്ടും യോഗി പറയുന്നത്. എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്തതോടെ സംസ്ഥാനത്ത് പ്രചരണം കൊഴുപ്പിക്കുകയാണ് പാർട്ടികൾ. അതിന്റെ പറച്ചിലാണ് മോദിയുടെ വായിൽ നിന്നും ഇപ്പോൾ കേട്ടത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് ഉത്തർപ്രദേശിൽ ആകെ 15 കോടി വോട്ടർമാരാണ് ഉള്ളത്. February 10 UPയിൽ 1-ാം ഘട്ട തിരഞ്ഞെടുപ്പ്. 2-ാം ഘട്ടം February 14, 3-ാം ഘട്ടം February 20 നടക്കും. 4-ാം ഘട്ടം February 23, 5-ാം ഘട്ടം February 27 നടക്കുക. 6-ാം ഘട്ടം March 3, 7-ാം ഘട്ടം March 7 നടക്കുന്നത്. March 10 വോട്ടെണ്ണൽ.